അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാല്ലാ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് ഗൾഫിലും നാട്ടിലും ഒരേ ദിവസമാണ്, അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും. 27 വ്യാഴം 28 വെള്ളിയാണ് മുഹറം 10, 27-9 മുഹറം 9. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ തീർച്ചയായും റമദാനു ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് മുഹറം 10-ന്റെ നോമ്പാണ്. അത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു വരുന്ന ഒരു 10 ഒരു നോമ്പാണ് മുഹറം 10-ന്റെ നോമ്പ്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും, നാട്ടിലൊക്കെ നല്ല മഴയല്ലേ, അപ്പോൾ 9-ഉം 10-ഉം നോക്കുക. 9-ന്റെ നോമ്പ് നോക്കാൻ റസൂലുള്ളാഹി പറഞ്ഞത് കാരണം ജൂതന്മാരും 10-ന്റെ ദിവസം മൂസാ നബി അലൈഹി സ്വലാമിനെ ബനു ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം ജൂതന്മാർ നോമ്പ് നോക്കുന്നത് കണ്ടു. അപ്പോൾ റസൂലിനെ ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്, മൂസാ നബി അന്നത്തെ ദിവസം നോമ്പ് നോക്കുക, അതുകൊണ്ടാണ് ഞങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു ജൂതന്മാരോട് നമ്മൾ ഒരുപോലെ ആവുന്ന വേണ്ട, നമ്മൾ 9-നും നോമ്പ് നോക്കണം. അങ്ങനെ 9-ഉം 10-ഉം നോക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇനി 9-ഉം 10-ഉം രണ്ടിനും കഴിഞ്ഞാൽ 10-ന്റെ നോമ്പ് എന്തായാലും നോക്കണം. എല്ലാവരും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു നോമ്പാണ് മുഹറം 10-ന്റെ ആ നോമ്പ്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും നോക്കുക, നിയത്ത് മനസ്സിൽ കരുതുക, മുഹറം 10-ന്റെ നോമ്പ് അല്ലെങ്കിൽ മുഹറം 9-ഉം 10-ന്റെ നോമ്പ് രണ്ടാണെങ്കിൽ അങ്ങനെ മനസ്സിൽ കരുതുക. അത് നിയത്ത് വെക്കുക മറന്നു പോയിട്ട് പേടിക്കേണ്ട, ഉച്ചക്ക് മുമ്പായി വെച്ചാലും മതിയാവും, അത് സുന്നത്ത് നോമ്പായത് കൊണ്ട്. അപ്പോൾ മുഹറം 10-ന് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ചെറിയ പ്രധാനപ്പെട്ട ചില ചരിത്ര സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അറിയാം, മൂസ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീ കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. യൂനുസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് മുഹറം 10-ന്റെ ദിവസമാണത്. യാക്കൂബ് നബിക്ക് കണ്ണിൻ്റെ കാഴ്ച കിട്ടിയത്, അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിൽ മോചിതനായത്.